നമസ്കാരം. മലയാള ചാനൽ പരിപാടികളുടെ അവതരണ രീതിയാക്കി മാറ്റിമറിച്ച അവതാരകയാണ് രഞ്ജിനി ഹരിദാസ്. ഇംഗ്ലീഷ് കലർന്ന മലയാളവുമായി ഐഡിയ സ്റ്റാർ സിംഗർ വേദിയിലേക്ക് കയറി വന്ന രഞ്ജിനിയെ വെല്ലാൻ സാധിക്കുന്ന ഒരു അവതാരകയെ പിന്നെ മലയാളത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോഴും രഞ്ജിനി വേറെ ലെവലാണെന്നാണ് മലയാളി പറയുന്നത്. ആദ്യമൊക്കെ രഞ്ജിനിയുടെ അവതരണത്തെ പലരും വിമർശിച്ചിരുന്നു. ശുദ്ധ മലയാളം മാത്രം കേട്ട് ശീലിച്ചവർക്ക് രഞ്ജിനിയുടെ മംഗ്ലീഷ് പെട്ടെന്ന് ദഹിച്ചില്ല. പക്ഷേ രഞ്ജിനി മാറാൻ കൂട്ടാക്കിയില്ല. ഇതോടെ പതിയെ എല്ലാവരും രഞ്ജിനിയെ അംഗീകരിച്ചു തുടങ്ങി. ഇപ്പോഴിതാ രഞ്ജിനിയുടെ പുതിയ പോസ്റ്റ് ചർച്ചയായി മാറുകയാണ്. പ്രണയ ദിനവുമായി ബന്ധപ്പെട്ട് രഞ്ജിനി പങ്കുവച്ച ചിത്രങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ഇതാദ്യമായി തന്റെ പ്രണയത്തെ രഞ്ജിനി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ആ ദിവസമായതിനാൽ എന്നാണ് ഹാർട്ട് ഇമോജിയോടെ രഞ്ജിനി ചിത്രങ്ങളോടൊപ്പം കുടിച്ചിരിക്കുന്നത്. ശരത് പുളിമൂടാണ് ചിത്രത്തിൽ രഞ്ജിനിയോടൊപ്പമുള്ളത്. രഞ്ജിനിയുടെ കാമുകനാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തന്റെ പ്രണയത്തെ ഇതാദ്യമായാണ് രഞ്ജിനി പരിചയപ്പെടുത്തുന്നത്. പിന്നാലെ ആശംസകളുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തിയിട്ടുണ്ട്. ഇരുവർക്കും ആശംസകൾ നേരുകയാണ് സോഷ്യൽ മീഡിയ. ഗായികയും അടുത്ത സുഹൃത്തുമായ രഞ്ജിനി ജോസും കമന്റ് ചെയ്തിട്ടുണ്ട്. രഞ്ജിനിയുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമെല്ലാം പലപ്പോഴായി ഗോസിപ്പുകൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം രഞ്ജിനി വാർത്തകൾ നിഷേധിക്കുകയായിരുന്നു. എന്തായാലും പ്രണയദിനത്തിൽ താരത്തിന്റെ പോസ്റ്റ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. കമന്റുകളിലൂടെ അവർ തങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു. നിലവിൽ ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും എന്ന പരിപാടിയുടെ അവതാരകയാണ് രഞ്ജിനി. ഭാര്യ ഭർത്താക്കന്മാർ പങ്കെടുക്കുന്ന ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും എന്ന ഷോയിലാണ് അവതാരകയായി നടി എത്തുന്നത്. അടുത്തിടെയാണ് ഈ റിയാലിറ്റി ഷോ ചാനലിൽ സംപ്രേഷണം ആരംഭിച്ചത്. രഞ്ജിനിക്കൊപ്പം രമേശ് പിഷാരടിയും പരിപാടിയിൽ എത്താറുണ്ട്. മത്സരാർത്ഥികളുടെ പ്രകടനത്തിനൊപ്പം രഞ്ജിനിയുടെ അവതരണവും ഷോയിൽ ശ്രദ്ധേയമാകാറുണ്ട്. നേരത്തെ ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിലെ ശക്തിയായ മത്സരാർത്ഥിയായിരുന്നു രഞ്ജിനി ഹരിദാസ്. ബിഗ് ബോസിലൂടെ ധാരാളം ആരാധകരെ നേടാനും രഞ്ജിനിക്ക് സാധിച്ചിരുന്നു. നിലപാടുകൾ തുറന്നു പറയുന്ന വ്യക്തി എന്ന നിലയിലാണ് രഞ്ജിനി ശ്രദ്ധ നേടിയത്. അവതരണത്തിനു പുറമെ സിനിമയിലും രഞ്ജിനി വേഷമിട്ടിട്ടുണ്ട്. മേരാ നാം ഷാജിയാണ് രഞ്ജിനിയുടെ അവസാനം പുറത്തിറങ്ങിയ സിനിമ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.